ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ദൗത്യം സമർത്ഥമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രസിഡന്റായി സ്ഥാനമേറ്റ് ഒരു വർഷം കഴിഞ്ഞാണ് ശ്രമകരമായ ആ ദൗത്യം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കുറവായി കാണരുത്. പടർന്നു പന്തലിച്ചു കിടക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാരവാഹികളെ നിശ്ചയിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ്. പ്രസിഡന്റായി ഒരു വർഷം മുമ്പ് സ്ഥാനമേൽക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നത് 30 അംഗങ്ങളടങ്ങിയ ഒരു ഭാരവാഹി പട്ടിക തനിക്ക് മതി എന്നുള്ളതാണ്. ഭാരവാഹികൾ 30 പേർ മതി, അധികം ഭാരവാഹികളെ താങ്ങാൻ KPCC ഓഫീസിന് ശേഷിയില്ല എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ നിഗമനം. പിന്നീടത് 60 വരെ ആയാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നെ സ്വന്തമായി ഗ്രൂപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന നേതാക്കന്മാരുമൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് വിവരങ്ങളുമായി KPCC ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയതോടെ ആ പട്ടിക തന്നെ ഉണ്ടാകുമോ എന്ന ആശങ്കയായി. ഒടുവിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 44 പേരുടെ ഒരു ജനറൽ സെക്രട്ടറി പട്ടികയും 12 വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയും 2 വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പട്ടികയും വല്ല വിധേനയും AICCയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുത്തു മുല്ലപ്പള്ളി. പിന്നീടുള്ള വലിയ ദൗത്യം KPCC സെക്രട്ടറിമാരെ നിയോഗിക്കലായിരുന്നു. 89 പേരുള്ള KPCC സെക്രട്ടറിമാരുടെ പട്ടികയും ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുറത്തുവിട്ടു. ആകെ 60 ഭാരവാഹികൾ മതി എന്ന് പറഞ്ഞയിടത്ത് വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും അടക്കം 154 പേരുടെ പട്ടിക ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. അതായത് AICCക്ക് ഭാരവാഹികളായി 155 പേർ, ഒരു ട്രഷറേയും കൂടെ കൂട്ടി 155 പേർ. അങ്ങനെ 155 പേരുടെ ആ ജംബോ പട്ടികയ്ക്ക് പിന്നാലെ 175 പേരടങ്ങുന്ന നിർവാഹക സമിതി, KPCCയുടെ ഒരു പ്രധാനപ്പെട്ട ബോഡിയായാണ് നിർവാഹക സമിതിയെ കണക്ക് കൂട്ടുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് നിർവാഹക സമിതി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 101 ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കർക്കശക്കാരനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നതോടെ ആ നിർവാഹക സമിതിയുടെ എണ്ണം 175 ഉയർന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ വളർച്ചയുടെ അടയാളമായി നമ്മൾ കാണേണ്ടത്. ഒന്ന് ഓർത്തു നോക്കണം, AICCക്ക് ആകെയുള്ളത് 9 ജനറൽ സെക്രട്ടറിമാർ മാത്രം, 19 ഇൻചാർജുമാരുമുണ്ട്, സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ആളുകൾ, അവരെ ഇൻചാർജുമാരായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. 55 സെക്രട്ടറിമാരുമുണ്ട്. AICCക്ക് പോലും ഇല്ലാത്തത്ര ഭാരവാഹികളുടെ എണ്ണം കേരളത്തിലെ കോൺഗ്രസിന് എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നും ചോദിക്കരുത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആ വിശാലമായ വളർച്ചയുടെ അടയാളമായി ഒരു പഞ്ചായത്തിൽ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വേണം എന്ന് ചിന്തിച്ചിരുന്ന ഇടത്താണ് ഇത്രയിലെങ്കിലും ഒതുക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സാമർഥ്യമായി വേണം നാം കണക്ക് കൂട്ടേണ്ടത്. എന്തൊരു ഗതികേടാണ് കേരളത്തിലെ കോൺഗ്രസിന്. ഞങ്ങൾക്ക് 30 ഭാരവാഹികൾ മതി എന്ന് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അതുതന്നെയല്ലേ നടപ്പിലാകേണ്ടത്? 60 ഭാരവാഹികൾ മതി എന്ന് പിന്നീട് അദ്ദേഹത്തിന് ചിന്തയുണ്ടാകുന്നെങ്കിൽ 60 ഭാരവാഹികളിൽ അത് നിർത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? 10 or 15 ജനറൽ സെക്രട്ടറിമാരും ബാക്കി സെക്രട്ടറിമാരും അടങ്ങുന്ന ഒരു 60 ഭാരവാഹി പട്ടികയൊക്കെ ആയിരുന്നുവെങ്കിൽ എത്ര സുന്ദരമായിരുന്നേനെ അത്. ഇത് എല്ലാ നേതാക്കന്മാർക്കും വീതിച്ചു കൊടുത്തു ഓരോ ഭാരവാഹിയെ വീതം. പിന്നെ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും കുറേ സ്വന്തമായി എടുത്തു. മുല്ലപ്പള്ളി രാമചന്ദ്രനും കുറേ പേരെ നിർദ്ദേശം ചെയ്തു. KC വേണുഗോപാലിൻ്റെ വക കുറേ പേർ. ചുരുക്കത്തിൽ മനസ്സിലാകുന്നത് AK ആന്റണിയും തെന്നല ബാലകൃഷ്ണയും ബാലകൃഷ്ണപിള്ളയും ഒഴികെയുള്ള മുൻ KPCC പ്രസിഡന്റുമാരൊക്കെ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടികയുമായി AICC നേതൃത്വത്തെ സമീപിച്ചു. എല്ലാവരിൽ നിന്നും ആളുകളെ ഉൾപ്പെടുത്തി ഒരു വമ്പൻ പട്ടിക അങ്ങനെ അംഗീകരിച്ചു. കൗതുകമുള്ള കാര്യം AICCക്ക് പോലും ഇല്ലാത്തത്ര ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും അടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസിനുണ്ടാകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊക്കെ അറുതി വരുത്തി പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാകുന്നു. അതുകൊണ്ട് പാർട്ടിക്കെന്തു നേട്ടം? യഥാർത്ഥത്തിൽ അണികൾ ഊറിച്ചിരിക്കുകയാണ്. തങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത ആളുകൾ ജനറൽ സെക്രട്ടറി പദത്തിലും സെക്രട്ടറി പദത്തിലുമൊക്കെ എത്തുമ്പോൾ
പ്രാദേശികമായി പോലും വേരോട്ടമില്ലാത്ത ആളുകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേതാക്കളുടെ പ്രിയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പെട്ടിപിടുത്തക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടിക. അർഹരായവരും അതിനകത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതിലേറെയും പെട്ടിപിടുത്തക്കാർ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ നേതാക്കന്മാർ ചാനലുകളിലൂടെ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് തല കാണിച്ചിരുന്ന ആളുകൾ. സ്വന്തം പഞ്ചായത്ത് വാർഡിൽ പോലും ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ പലവട്ടം ഭാഗ്യ പരീക്ഷണം നടത്തിയിട്ടും ജയിച്ചു കയറാൻ സാധിക്കാത്ത ആളുകൾ, അത്ര ജനകീയ പിന്തുണയുള്ള ആളുകളൊക്കെ ഈ പട്ടികയിലുണ്ട് എന്ന് വരുമ്പോഴാണ് ഇത്ര സാഹസപ്പെട്ട് ആ പട്ടിക തയ്യാറാക്കാൻ ശ്രമം നടത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വീണ്ടും വീണ്ടും നമുക്ക് അഭിനന്ദിക്കേണ്ടി വരുന്നത്.